എസ് രാജേന്ദ്രൻ എം എൽ എക്കെതിരെ പരാതി. മൂന്നാർ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം തടയാനെത്തിയ റവന്യൂ സംഘത്തെ എസ് രാജേന്ദ്രൻ എം എൽ എ തടഞ്ഞതും സബ് കളക്ടർക്കെതിരെ മോശം പരാമർശം നടത്തിയതുമാണ് വിവാദത്തിന് കാരണമായത്. അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് എസ് രാജേന്ദ്രൻ എം എൽ എക്കെതിരെ ദേവികുളം സബ് കളക്ടർ പരാതി നൽകി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ജില്ലാ കളക്ടറെയും നേരിട്ട് വിളിച്ചാണ് സബ് കളക്ടർ രേണുരാജ് തന്റെ പരാതി അറിയിച്ചത്. തിങ്കളാഴ്ച സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം വിശദമായ പരാതി നൽകും. കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ സബ് കളക്ടർ രേണുരാജിന് ബുദ്ധിയില്ലെന്നും ഐ എ എസ് കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്നുമായിരുന്നു എം എൽ എയുടെ പരാമർശം. നിർമ്മാണം തടയാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് എം എൽ എ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. എന്നാൽ സംഭവം വിവാദമായതോടെ സബ് കളക്ടറെ താൻ അധിക്ഷേപിച്ചിട്ടില്ലെന്നും അവർ തന്നെയാണ് അധിക്ഷേപിച്ചതെന്നും എസ് രാജേന്ദ്രൻ എം എൽ എ പ്രതികരിച്ചിരുന്നു. സ്റ്റോപ്പ് മെമ്മോയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സബ് കളക്ടർ പോയി തന്റെ പണി നോക്കാൻ പറഞ്ഞെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ എം എൽ എയെ അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന ആരോപണം സബ് കളക്ടർ നിഷേധിച്ചിരുന്നു. എം എൽ എ എന്നു മാത്രമാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നും നിർമ്മാണം തുടർന്നാൽ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്നും രേണുരാജ് വ്യക്തമാക്കിയിരുന്നു. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് തടയാനെത്തിയ റവന്യൂ സംഘത്തെയാണ് എം എൽ എ ഇപ്രകാരം പറഞ്ഞത്. എന്നാൽ സബ് കളക്ടർ തന്നെ അധിക്ഷേപിച്ചെന്നും സാധാരണ പൗരനെയാണ് താൻ സംസാരിച്ചതെന്നും എം എൽ എയും പറയുന്നു. മൂന്നാർ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തടയാൻ വെള്ളിയാഴ്ചയാണ് റവന്യൂ സംഘം എത്തിയത്. ഇതുവരെ എം എൽ എയുടെ പഞ്ചായത്ത് പ്രസിഡന്റെയും നേതൃത്വത്തിൽ തടയുകയും തിരിച്ചയക്കുകയും ചെയ്തു. ഇതിനിടെയാണ് എം എൽ എ സബ് കളക്ടർക്കെതിരെ മോശമായ ഭാഷയിൽ സംസാരിച്ചത്. ചാനൽ പ്രവർത്തകർ ഇത് പകർത്താൻ ശ്രമിച്ചപ്പോൾ എം എൽ എ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറി. എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ ചാനലുകളിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ വിവാദമാകുകയായിരുന്നു. എം എൽ എക്കെതിരെ സബ് കളക്ടർ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നാണ് അറിയുന്നത്. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കെട്ടിട നിർമ്മാണം തുടർന്ന മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ കോടതിയ ലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകുമെന്ന് സബ് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ദേവികുളം സബ് കളക്ടർ തന്നെയാണ് അധിക്ഷേപിച്ചതെന്ന് എസ് രാജേന്ദ്രൻ എം എൽ എ പറഞ്ഞു. നിർമ്മാണം തുടർന്നാൽ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത്. സബ് കളക്ടർ അവൾ ഇതെല്ലാം വായിച്ചു പഠിക്കേണ്ടേ? സ്കെച്ചും പ്ലാനും അംഗീകരിച്ചാണോ? എൻ ഒ സി വാങ്ങിച്ചിട്ടാണോ? നാളെ ഇവർ ഉടക്കിയാൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? അവൾ ബുദ്ധിയില്ലാത്തവൾ. വെറും ഐ എ എസ് കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു. കളക്ടറാകാൻ വേണ്ടി മാത്രം പഠിച്ചിട്ട് കളക്ടറാകുന്ന ആളുകൾക്ക് ഇത്രയും ബുദ്ധി കുറവുണ്ടോ എന്ന ബിൽഡിംഗ് റൂൾസ് പഞ്ചായത്ത് വകുപ്പാണ്. അവൾക്കിടപെടാൻ യാതൊരു റൈറ്റുമില്ല. അവളുടെ പേരിൽ ഇതിൻ്റെ നാശനഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കൂട്ടി വന്ന പോലീസിനെയും ഇവളെയും ചേർത്ത് പ്രൈവറ്റ് കേസ് ഫയൽ ചെയ്യുക. മൂന്നാറിൽ കൂടി നാളെ റോഡ് ടാർ ചെയ്യണമെങ്കിൽ നാളെ എൻ ഒ സി ചോദിച്ചാലോ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? എന്നിട്ട് ജനപ്രതിനിധികൾ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ? ഇങ്ങനെയൊക്കെയാണ് ഉയർന്നു വന്ന പരാമർശങ്ങൾ. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ.